നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. കൃഷ്ണദാസ് അറസ്റ്റിൽ. ജിഷ്ണു കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് അറസ്റ്റിൽ. മുൻകൂർ ജാമ്യം നേടിയ കൃഷ്ണദാസിനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കും. ഇരിങ്ങാലക്കുട DYSP ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. അതേസമയം കൃഷ്ണദാസിന്റെ അറസ്റ്റ് നാടകമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ. കോളേജ് PRO പ്രവീൺ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം. നാളെ DGP ഓഫീസിന് മുന്നിൽ തുടങ്ങാനിരിക്കുന്ന സമരത്തിൽ മാറ്റമില്ലെന്നും മഹിജ. കേരളത്തിൽ വീണ്ടും നോട്ട് ക്ഷാമം. കേരളത്തിൽ കറൻസി ക്ഷാമം രൂക്ഷമെന്ന് ധനമന്ത്രി. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആവശ്യത്തിന് കറൻസി നൽകുന്ന റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഉപകരണമായി മാറിയെന്ന് ആക്ഷേപം. ഇപ്പോഴത്തെ നില തുടർന്നാൽ പെൻഷൻ വിതരണം മുടങ്ങുമെന്നും മുന്നറിയിപ്പ്. നോട്ട് ക്ഷാമം രൂക്ഷമായതോടെ ATMകളും കാലിയായി. പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് ബാങ്കുകൾ. അതേസമയം നോട്ട് ക്ഷാമത്തിന് കാരണം ട്രക്ക് സമരമെന്ന് റിസർവ് ബാങ്ക്. കരാറെടുത്ത ട്രക്കുകൾ സമരത്തിന്റെ ഭാഗമായി അതിർത്തികളിൽ തടയുന്ന സാഹചര്യത്തിൽ പ്രശ്നം എന്നു തീരുമെന്ന് വ്യക്തമല്ലെന്നും വിശദീകരണം. കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി. മൂന്നാറിൽ കയ്യേറ്റ മാഫിയക്കെതിരെ നടപടി ശക്തമാക്കി റവന്യൂ വകുപ്പ്. ഇടുക്കിയിലെ വൻകിടക്കാരുടെ പട്ടിക തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി E. ചന്ദ്രശേഖരന്റെ നിർദ്ദേശം. റിപ്പോർട്ട് കിട്ടിയാലുടൻ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നും റവന്യൂ മന്ത്രി. മൂന്നാറിൽ കയ്യേറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസുകാരെ സംരക്ഷിക്കില്ലെന്ന് MM ഹസൻ. കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ്. വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളെ കോൺഗ്രസ് കുറ്റപ്പെടുത്തില്ല. കുപ്രചരണങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കും പിന്നിൽ CPMകാരെന്നും KPCC അധ്യക്ഷൻ. അതേസമയം മൂന്നാർ സംരക്ഷണത്തിന് സർക്കാരിന് മുന്നിൽ 15 ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ സമരസമിതി. തലമുറകളായി മൂന്നാറിൽ താമസിക്കുന്നവർക്കും പട്ടയം നൽകണമെന്ന് ആവശ്യം. പരിസ്ഥിതി സംരക്ഷണത്തിനും മാലിന്യ സംസ്കരണത്തിനും പ്രത്യേക പദ്ധതി വേണമെന്നും സമരസമിതി. സാവകാശം തേടി സർക്കാർ. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യനിരോധനത്തിൽ സാവകാശം തേടി സർക്കാർ. പൂട്ടിയ മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കാൻ 3 മാസത്തെ സമയം തേടി സുപ്രീംകോടതിയിൽ വീണ്ടും ഹർജി നൽകും. തീരുമാനം മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം. മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ ജനങ്ങളുമായി സംഘർഷത്തിനില്ലെന്ന് മന്ത്രി G. സുധാകരൻ. കോടതി വിധി മറികടക്കാൻ വീണ്ടും വിധിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാന പാതകൾ റദ്ദാക്കില്ല. കള്ളുഷാപ്പുകൾ വഴി വിദേശ മദ്യം വിതരണം ചെയ്യുന്ന കാര്യം പരിഗണനയിലില്ലെന്നും എക്സൈസ് മന്ത്രി. മദ്യനയത്തിൽ സുപ്രീംകോടതി വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് സർക്കാർ തീരുമാനമെടുക്കണമെന്ന് രമേശ് ചെന്നിത്തല. വിഷയത്തിൽ കുറുക്കുവഴികൾ സ്വീകരിക്കുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ്. ദേശീയ പാതയോരത്ത് മദ്യശാലകൾ വേണ്ടെന്ന സുപ്രീംകോടതി ഉത്തരവ് പൂർണ്ണമായും നടപ്പാക്കണമെന്ന് MM ഹസൻ. അതേസമയം കള്ളുഷാപ്പുകൾ വഴി വിദേശ മദ്യം നൽകുന്ന കാര്യം സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് കോടിയേരി. സ്റ്റാർ ഹോട്ടലുകൾ വഴി കള്ളുവിതരണം ചെയ്യുന്നത് പരിഗണിക്കും. സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിൽ 3 മാസത്തെ സമയം ആവശ്യപ്പെടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2745 രൂപ, പവൻ 21960 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ NCDC. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.